ഹായ് ഫ്രണ്ട്സ്, ക്യാപ്പ് റൂൾസിൻ്റെ മറ്റൊരു വീട്ടിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മളൊരു ബാറ്ററി ഡ്രില്ലാണ് പരിചയപ്പെടുത്തുന്നത്. ബാറ്ററി ഡ്രില്ല് നമ്മൾ പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ഇതിൻ്റെ ഒരു ടോർക്ക് അഡ്ജസ്റ്റ്മെൻ്റ് ആണ് നമുക്ക് ശരിക്കും വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത്. ഇത്ര എത്ര ഇതിൻ്റെ സ്പീഡുകൾ, ഇതിൻ്റെ പല പല ഓപ്ഷനുകളൊക്കെ നമ്മൾ ഈ ഒരു ഡ്രിൽ മെഷീനിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതൊക്കെ എന്തിനാണ്, ഏതൊക്കെ രീതിയിലാണ് നമ്മളിത് ഓപ്പറേറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ബാറ്ററി ഡ്രില്ലിൻ്റെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇതിപ്പോൾ നമുക്കിതിൻ്റെ മനസ്സിലാക്കുക, ഒന്ന് രണ്ട് സ്പീഡായിരിക്കും ഇതിൻ്റെ ഇതുണ്ടായിരിക്കുക. രണ്ട് സ്പീഡ്, ഒന്ന് രണ്ട് സ്പീഡായിരിക്കും. ഇപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡിൽ നമുക്കറിയാം ഇൻഡിക്കേറ്റർ ബാറ്ററി ലെവൽ കാണിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡിൽ റിവേഴ്സ് ഫോർവേഡ്, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇപ്പോൾ നമ്മൾ നിങ്ങളടുത്ത് പറഞ്ഞു തരേണ്ട യാതൊരു വിധ ആവശ്യമില്ല. 90% ആളുകൾക്കും സംശയമുള്ള കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ടോർക്കിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. ഇത് ഏതൊക്കെ ലെവലിൽ ഏതൊക്കെ രീതിയിലാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്നതിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിൻ്റെ ടോർക്ക് എന്ന് പറയുന്നത് ഇപ്പോൾ ഉണ്ടല്ലോ, ടോർക്ക് ഇപ്പോൾ നമ്മൾ ഈ ഒരു ആരോ മാർക്കിൻ്റെ 1, 2, 3, 4 അങ്ങനെ നമുക്ക് ഏകദേശം ഇതിൻ്റെ ഉള്ളിൽ ടോർക്ക് നമുക്ക് 17 ടോർക്ക് ഉണ്ട്. 17 സ്പീഡായിട്ടുള്ള കംപ്രഷൻ സ്പീഡ് അഡ്ജസ്റ്റ്മെൻറ്റ് കൂട്ടുന്നതാണിത്. ടൈറ്റ്, സ്ലോ അങ്ങനെ വരുന്നത്. ഇത് ഡയറക്റ്റ് ആണ്, ഇതിന് നമുക്ക് ടോർക്ക് ഉണ്ടാവില്ല. അതായത് നമ്മളെ ക്ലച്ച് സ്ലിപ്പിംഗ് ഇതിൽ കിട്ടില്ല. ഇത് ക്ലച്ച് സ്ലിപ്പിംഗ് ഇല്ലാത്ത രീതിയാണ്. റിവേഴ്സും ഫോർവേഡും നമുക്ക് സാധാ ഡ്രില്ല് പോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഈ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ടോർക്കിൽ നമ്മൾ ഉപയോഗിക്കാൻ ഇപ്പോൾ ഒരു നമ്മൾ ഒരു ടൈറ്റുള്ളൊരു സ്ക്രൂ ആണിത്. ഇതിന് നമ്മൾ സിംഗിളിലാണ് ശരിക്കും യൂസ് ചെയ്യേണ്ടത്. സിംഗിളിൽ നമ്മൾ ശരിക്കും വൈബ്രേഷനാണ് ഇതിൻ്റെ ഉള്ളിൽ വരുന്നത്. ആ വൈബ്രേഷൻ കൊടുത്തുകൊണ്ട് ഇതിപ്പോൾ നല്ല ലോക്കായിട്ടൊരു കട്ടറിൻ്റെ ഒരു സ്ക്രൂ ആണ്. അപ്പോൾ ഈ ഒരു സ്ക്രൂവിനെ നമ്മൾ ഇതോ ഇതുപോലെയുള്ള ഓപ്ഷൻ വെച്ചിട്ട് നല്ല തരിപ്പിക്കൽ കൊടുക്കുകയാണ് വേണ്ടത്. ഇതിപ്പോൾ ഇതിൽ ഈ തരിപ്പിക്കലിൽ ഇതിനെ ശരിക്കും റിമൂവ് ആവുന്നില്ല. അപ്പോൾ നമ്മൾ രണ്ട് ടോർക്ക് കൂട്ടി കൊടുക്കുക. അപ്പോൾ നമ്മൾ അഞ്ചിലൊക്കെ ഇതിനെ വെക്കുക. ഹലോ, അഞ്ചിൽ വെക്കുമ്പോൾ നമ്മൾ കൂളായിട്ട് ഊരി പോരുന്നുണ്ട്. അതാണ് ഈ ഇങ്ങനെ ഈ ടോർക്കിൻ്റെ ആവശ്യകത കേട്ടോ. ഇപ്പോൾ നമ്മൾ അഞ്ചിൽ വെച്ച് ടൈറ്റ് ആക്കുമ്പോഴും ഇതുപോലെ തന്നെയാണ് ഇതിൻ്റെ ഒരു അവസ്ഥ ഉള്ളത്. നമ്മൾ നേരെ മറിച്ച് ഇപ്പോൾ നമ്മൾ ഇത് ഒരു 17 വെച്ചിട്ട് നമ്മൾ ഇതിനെ ടൈറ്റ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണിച്ചു തരാം. അല്ലേ, നല്ല ഹെവി ആയിട്ടുള്ള ടൈറ്റ് ആയിട്ടും മാറുന്നതായിരിക്കും. ഓക്കെ, നമ്മളിതാ ഇത് നമ്മൾ 17 വെച്ചിട്ട് നമ്മൾ കഴിക്കാൻ വേണ്ടി പോവാണ്. അല്ലേ, വളരെ ഈസി ആയിട്ട് ഊരി പോരുന്നതാണ്. ഇതിനെങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെ ടോർക്ക് അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത്? പക്ഷേ ഈ 17 ഇട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ചില സ്ക്രൂകൾ സ്ലിപ്പായി പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും 17 ഇടാതെ ആദ്യം ഒരു 4, 5 ഇട്ടിട്ട് നല്ല തരിപ്പിക്കൽ കൊടുത്തതിന് ശേഷം മാത്രം നമ്മൾ വർക്ക് ചെയ്യിക്കാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ നമ്മൾ സ്ക്രൂ ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയൊരു ഓപ്ഷനിൽ തന്നെ ചെയ്താൽ മാത്രം മതി. ഇത് കൂടെ കണ്ടില്ലേ, ബാറ്ററി തീർന്ന്. സ്ക്രൂ ഒക്കെ ചെയ്യാൻ വേണ്ടില്ലേ, നമ്മൾ ചെറിയൊരു ഓപ്ഷനിൽ ഇട്ടാൽ മതി. സ്ക്രൂ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെറിയ ഓപ്ഷനിൽ ഇടാൻ വേണ്ടി മാത്രം ശ്രമിക്കുക. അപ്പോൾ നമ്മൾ 17 ഇടുന്ന സമയത്ത് ഉണ്ടോ, ഇപ്പോൾ 17 ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ടോർക്ക് ഓവറായതിനു ശേഷം നമ്മൾ ഈ ഒരു ഇങ്ങനെ സ്ക്രൂവിൻ്റെ ഒക്കെ നെറ്റ് മറ്റുള്ള സാധനങ്ങളൊക്കെ സ്ലിപ്പായി പോകാനുള്ള സാധ്യത വളരെയേറെ കൂടുതലാണ്. അങ്ങനത്തെ സാഹചര്യം വരുന്ന സമയത്ത് നമ്മൾ അതിനെ വളരെ ടോർക്ക് കുറഞ്ഞ രീതിയിലിട്ടിട്ട് 5 ഇട്ടതിന് ശേഷം പതുക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ അതിൽ തന്നെ ഓൾറെഡി ടൈറ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ അല്ലെങ്കിയൊക്കെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ സ്ക്രൂ ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ കൂളായിട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇപ്പോൾ അല്ലെങ്കിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അല്ലെങ്കിൽ നമ്മൾക്ക് ഈ ഒന്നെങ്കിൽ അല്ലെങ്കിൽ സ്ക്രൂ സ്ലിപ്പായിട്ട് സ്ക്രൂ കംപ്ലൈൻറ്റ് വരും. അപ്പോൾ ആദ്യം ചെറിയ ടോർക്കിലിട്ടിട്ട് നമ്മൾ ഇതിന് മാക്സിമം വൈബ്രേഷൻ കൊടുത്ത് തരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതലായിട്ട് ശ്രമിക്കേണ്ടത്. ഇത് മാക്സിമം നമ്മൾ വൈബ്രേഷൻ കൊടുത്തുകൊണ്ട് കഴിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ടോർക്കിംഗ് സിസ്റ്റത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ അടുത്തതായിട്ട് ഒരു ഷീറ്റിനൊക്കെ നമ്മളൊരു സ്ക്രൂ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഷീറ്റിൻ്റെ സ്ക്രൂ വളരെ നോർമലായിട്ട് തിരിയേണ്ട സംഗതിയാണ്. അപ്പോൾ നമ്മളിത് രണ്ട് സ്പീഡിലിടാതെ നമ്മളിത് ഒന്നിലേക്ക് മാറ്റുക. ഇതിൻ്റെ ഒരു ഓപ്ഷൻ ഒന്നിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മൾ ചെറിയ ഓപ്ഷനിൽ പിടിച്ചിട്ട് പതുക്കെ നമ്മളിങ്ങനെ തിരിച്ച് കയറ്റുകയാണ് വേണ്ടത്. ഇതുപോലെ നമ്മൾ ചെറിയ ഓപ്ഷനുകളിൽ ഇട്ടുകൊണ്ട് മാക്സിമം, അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ തുളയ്ക്കാണ് നമ്മൾ ആവശ്യമായ രീതിയിലുള്ള ടോർക്കുകൾ ഉപയോഗിക്കുക. ചില സ്ഥലങ്ങളിൽ ടോർക്ക് കൂടുതൽ വേണ്ടി വരും, ചില സ്ഥലങ്ങളിൽ വളരെ കുറച്ച് ടോർക്ക് മാത്രം ഉപയോഗിച്ചാൽ മതി. നമ്മളെപ്പോഴും കുറച്ച് ടോർക്ക് ടൈറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും കുറച്ച് ചെറിയ ടോർക്കിലിട്ടിട്ട് ടൈറ്റ് ആക്കിയിട്ട് സ്ലിപ്പാകുമ്പോൾ നമ്മൾ കുറച്ചും കൂടി കൂട്ടി കൊടുത്തതിന് ശേഷം മാത്രം ടോർക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കൂടുതൽ ടോർക്ക് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് അപകടങ്ങൾ സംഭവിക്കാൻ, അതുപോലെ തന്നെ നെറ്റിൻ്റെ ടോപ്പ് സ്ലിപ്പാവാനൊക്കെ ഉള്ള സാധ്യത വളരെയേറെ കൂടുതലാണ്. അപ്പോൾ നമുക്ക് സ്പീഡ് കൂട്ടാനൊക്കെ അതുപോലെ തന്നെ നമ്മൾ ഷീറ്റ് തുളയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ചില സമയത്ത് നമ്മൾ ചെറിയ സ്ലോയിൽ തുളച്ചതിന് ശേഷം
തുള ആയി വരുന്ന സമയത്ത് നമ്മൾ സ്പീഡ് കൂട്ടി കൊടുക്കുക. അപ്പോൾ അതൊക്കെ നമ്മൾ ആവശ്യാനുസരണം മാത്രം നമ്മൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ എപ്പോഴും സ്ലോ ടോർക്കിൽ ഇട്ടിട്ട് നമ്മൾ ടൈറ്റാക്കിയിട്ട് പിന്നെ ഈ ടോർക്ക് കൂട്ടി കൂട്ടി കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഒരു ഓപ്ഷനുകൾ എന്ന് പറയുന്നത്. ഡയറക്ടറിൽ കൂടുതലായിട്ട് ഉപയോഗിക്കാതൊക്കെ തന്നെയാണ് നല്ലത്, കുഴപ്പമൊന്നുമില്ല. അത് ഉപയോഗിക്കേണ്ട സ്ഥലം വരുമ്പോൾ അങ്ങനെ ഉപയോഗിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു ഈ ഡ്രില്ല് മെഷീൻ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുകയാണെന്നെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് അടിക്കുക. ഓക്കെ, നന്ദി, നമസ്കാരം. നന്ദി, നമസ്കാരം.